നമസ്കാരം. തൃക്കാക്കരയിലെ സഖ്യപ്രഖ്യാപന തീരുമാനം നാളെയാണെന്നാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പറഞ്ഞത്. നിലപാട് ഏതായാലും നാളെ പരസ്യമായി പ്രഖ്യാപിക്കുമെന്ന് സാബു എം ജേക്കബ് പ്രമുഖ മാധ്യമത്തിനോട് പറഞ്ഞു. ഇരുമുന്നണികൾക്കും ജീവൻ മരണ പോരാട്ടമാണ്. തൃക്കാക്കരയിൽ ആര് ജയിക്കുമെന്നും എത്ര ഭൂരിപക്ഷം നേടുമെന്നും അറിയാമെന്നും 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് പറയുന്നു. തൃക്കാക്കരയിൽ വ്യത്യസ്ത നിലപാടുണ്ടാകില്ല. കേരളത്തിലെ ബദൽ രാഷ്ട്രീയത്തിന്റെ സാധ്യത തേടി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കൊച്ചിയിലെത്തുന്നുണ്ട്. എപിയും 2020 തമ്മിലെ സഹകരണം കെജ്രിവാൾ പ്രഖ്യാപിക്കും. നാളെ കിഴക്കമ്പലത്ത് കെജ്രിവാൾ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കുന്നുണ്ട്. തൃക്കാക്കരയിൽ സഖ്യത്തിന്റെ രാഷ്ട്രീയ നിലപാടും നാളെയോടെയാണ് വ്യക്തമാവുന്നത്. ഡൽഹിക്ക് പുറമെ പഞ്ചാബും പിടിച്ച ശേഷമാണ് കേരളത്തിൽ ബദൽ നീക്കം സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് കെജ്രിവാൾ. മുന്നണികൾക്ക് ഭീഷണി ഉയർത്തി എറണാകുളത്ത് കരുത്ത് തെളിയിച്ച 2020യുമായാണ് ആദ്യ സഹകരണം. ഇരു കക്ഷികളും യോജിച്ച് സംയുക്ത സ്ഥാനാർത്ഥിയെ തൃക്കാക്കരയിൽ നിർത്താൻ നേരത്തെ ധാരണയായെന്നാണ് സൂചനകൾ. പിന്നീട് തീരുമാനം പിൻവലിക്കുകയായിരുന്നു. മറ്റൊന്ന് പി ടി തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവു വന്ന തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം പൊടിപൊടിക്കുകയാണ്. എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും തകൃതിയായി പ്രചാരണം നടത്തുകയാണ്. മുന്നണികൾ തങ്ങളുടെ പാരമ്പര്യ വോട്ടുകൾ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും 2020യുടെ വോട്ടുകൾ ആർക്കാകുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. എഇപിയുമായി ചേർന്ന് 2020 തൃക്കാക്കരയിൽ മത്സരിക്കുമെന്ന് നേരത്തെ സൂചനകൾ ഉണ്ടായെങ്കിലും പിന്നീട് അത് തിരുത്തുകയായിരുന്നു. എന്നാൽ അണികൾക്ക് ആ വോട്ട് ആർക്ക് ചെയ്യുമെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. യു ഡി എഫിന് അനുകൂലമായ സൂചനകളാണ് 2020 നൽകുന്നത്. അതുറപ്പിക്കാനായി പരസ്യമായി 2020യോട് വോട്ട് തേടുകയാണ് കോൺഗ്രസ്. 2020 വർഗീയ കക്ഷിയല്ലെന്നും അവരുടെ പിന്തുണ കോൺഗ്രസ് സ്വീകരിക്കുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞിരുന്നു. 2020യുമായി യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസമില്ല. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അവർ പിന്തുണ തന്നാൽ സ്വാഗതം ചെയ്യും. ഇതേ സാഹചര്യത്തിൽ എൽ ഡി എഫും പറയുന്നുണ്ട് അവരുടെ വോട്ടുകൾ സ്വീകരിക്കുമെന്ന്. ഇ പി ജയരാജനടക്കമുള്ള മുതിർന്ന നേതാക്കളാണ് വോട്ട് അഭ്യർത്ഥിച്ച് രംഗത്ത് വന്നത്. പി ടി തോമസിന്റെ നിര്യാണത്തെ തുടർന്ന് ഒഴിവു വന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് സുവർണ അവസരമെന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. ഇതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആയുധമാക്കുന്നതും. മുഖ്യമന്ത്രിയുടെ നിലപാടുകളെയാണ് യു ഡി എഫ് വിമർശിക്കുന്നത്. മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കാൻ നട്ടലുള്ള സാംസ്കാരിക പ്രവർത്തകരില്ല. കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കൂപ്പുകുത്തുന്നത്. കടം കയറി കേരളം ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് പോകുന്ന സ്ഥിതി വരെ എത്തി. മാസം ശമ്പളം പോലും മുടങ്ങുന്ന സ്ഥിതി വന്നു. കെ എസ് ആർ ടി സി മാതൃക എല്ലാ മേഖലകളിലേക്കും വരികയാണെന്നും എന്നിട്ടും സർക്കാർ കേരളയിലുമായി മുന്നോട്ടു പോകുന്നത് എന്തിനാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ചോദിക്കുന്നുണ്ട്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ.